ويقول لك أنا أعمل 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 لك أنا
வளர வளர சந்தோஷம் பண்ற அம்மா 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 அல்லேலூயா அல்லேலூயா சாதாரங்க வந்தாங்க எத்தனை பேர் வர போனாரு எத்தனை பேர் விசுவாசம் உண்டா அல்லேலூயா அவன் ஹெல்ப் பண்ண வந்தியா உயிரே நாம் தெய்வம் சமாதான பிரபு நீச்சிய பிதா ഇവരിലായിരിക്കുന്ന ദേവദാസന്മാരോട് എല്ലാവരോടും എന്റെ സേവനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ ഒത്തിരി സ്റ്റേജുകളിൽ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലല്ലോയ്യ ഇത്ര നല്ല ഗാനങ്ങൾ അമേ നമുക്ക് വേണ്ടി പാടി തന്ന അല്ലല്ലോയ്യ അമ്മ പാട്ടല്ല കൂടുതലും പിന്നെയോ കർത്താവിനെ ആരാധിക്കുക അതാണ് കാര്യം. അല്ലല്ലോയ്യ വളരെ സന്തോഷമുണ്ട് അമ്മ ദൈവത്തിനെ ശ്രദ്ധിക്കുന്നു. ഇവേതിലായിരിക്കണം മറ്റെല്ലാ ദൈവസ്ഥന്മാരെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 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 എല്ലാവർക്കും ബാപ്പനോട് ഒരു അത്ഭുതങ്ങളുടെ രാത്രിയായി ഒരു വിടുതലിന്റെ രാത്രിയായി. ഹല്ലേലൂയ എന്നോട് സംസാരിക്കണമേ എന്നോട് സംസാരിക്കണമേ എന്നോട് ഞാൻ ഓർമ്മപ്പോടു കൂടി ഹല്ലേലൂയ ഒരു ദാവത്തോടു കൂടി ആയിരിക്കുന്നു ഏത് വിശ്വാസത്തിന് കടന്നു വന്നോ നിന്റെ വിശ്വം സ്ഥാപിച്ചത് ഇന്ന് കടന്നു പോകുന്നു. പലരും പറഞ്ഞതല്ല നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടു വന്നത്. ഹല്ലേലൂയ എത്ര പറഞ്ഞ കുറപ്പുണ്ട് ധൈര്യമുണ്ട് ഹല്ലേലൂയ അമ്മ ലോകം ഏത് മോഹത്തിൽ പോകുന്നു അമ്മ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഇവിടെ കൊണ്ടുവന്നത് കർത്താവിന്റെ ഒരു പ്ലാനുണ്ട് കർത്താവിന്റെ ഒരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ എന്നെ തടുക്കുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ അമ്മ ചില മാസങ്ങൾക്ക് മുമ്പേ പത്രങ്ങൾ നോക്കുമ്പോൾ മുഴുവനും സദാമിനെ തൂക്കിലേറ്റി തൂക്കിലേറ്റി എന്നുള്ള വാർത്തകൾ മാത്രമേ പത്രത്തിൽ കാണാറുള്ളൂ. തന്റെ ഭരണകാലത്ത് തന്റെ തൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് തന്റെ ഡ്യൂട്ടി ചെയ്തു തനിക്കെതിരെ നിന്നവരെ എല്ലാവരെയും താൻ തൂക്കി കയറ്റി വെടിവെച്ചു കൊന്നു ആമാ അത് തെറ്റാണെന്ന് കണ്ട് ഇന്നത്തെ ഗവൺമെന്റ് അദ്ദേഹത്തെ തൂക്കിലേറ്റി തൂക്കിലേറ്റിന്റെ ചില ദിവസം മുമ്പേ നല്ല ഇന്ത്യ മുഴുവൻ പറഞ്ഞു അവനെ തൂക്കരുത് 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 ലോകം മുഴുവൻ പറഞ്ഞു അവനെ തൂക്കരുത് 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 അമ്മ ഞങ്ങളന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു ക്രൂസ് ചെയ്ത് കഴിഞ്ഞ് വളരെ അനുഗ്രഹമാകുന്ന ക്രൂസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ബസ്സെല്ലാം പിടിച്ച് നിർത്തുന്നു കാറെല്ലാം പിടിച്ച് നിർത്തുന്നു എന്നോട് വിടില്ല അമ്മ ഹല്ലേലൂയ അമ്മ ലോ മൊത്തം സ്ട്രൈക്ക് ഹല്ലേലൂയ മുദ്രാവാക്യം ഭൂമി വിളിച്ചു അമ്മ ഹല്ലേലൂയ ഹല്ലേലൂയ രാമനെ കൊല്ലുന്ന ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വിളിച്ചു പോയി ഹല്ലേലൂയ അദ്ദേഹത്തെ തൂക്കിൽ കയറ്റി അമ്മ ഹല്ലേലൂയ അമ്മ ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ അനിയത്തെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ അനിയത്തെയും കൂടെ ബാത്റൂമിനകത്ത് കയറ്റി സദാം തൂങ്ങി എങ്ങനെയാണ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഒരു തോർത്തെടുത്ത് തന്റെ കഴുത്തിൽ തൂക്കി ആ കുഞ്ഞു മരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സദാം തൂങ്ങിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ എങ്കിലും തെറ്റുകാരനായ കുറ്റക്കാരനായ സദാമിനെ തൂക്കിയപ്പോൾ ലോകരാഷ്ട്രങ്ങൾ കടന്നടിച്ചു സ്ട്രൈക്ക് വെച്ചു എങ്കിൽ ഒരു വാക്കിൽ കൂടെ പോലും തെറ്റു വീഴാത്ത യേശുനാഥനെ ഘോഷിച്ചപ്പോ സന്തോഷം വരെ പറഞ്ഞു അവനെ ഘോഷിക്കോ അവനെ ഘോഷിക്കോ അവനെ ഘോഷിക്കോ ഹല്ലേലൂയ ഹല്ലേലൂയ എങ്കിൽ അവൻ അവസാന തുള്ളി വരെ രക്തം നമുക്ക് തന്നുകൊണ്ട നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഹല്ലേലൂയ അവന്റെ രക്തമെന്നാ നമ്മൾ ഈ നോക്കി ഇരിക്കുന്നത് ഹല്ലേലൂയ Hallelujah! Hallelujah!
ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം 2000 കൊല്ലത്തിന് മുമ്പേ ശത്രുവിന്റെ തലയെ തകർത്തുകൊണ്ട് മണ്ടൈ കൊണ്ട് പോയിരുന്നേ. അതുകൊണ്ട് ശത്രുവിനെ ഭയപ്പെടണ്ട, ഒരു കാര്യവുമില്ല. ദൈവം പറഞ്ഞു, നിന്റെ കാലിന്റെ കീഴിലാ ശത്രുവിന്റെ തല. ഹല്ലേലൂയ, ശത്രുവിന്റെ തല. ഹല്ലേലൂയ, ശത്രുവിനെ നശിച്ചവന്റെ മക്കളാണിയ. നമുക്ക് ഒന്നിനു പറഞ്ഞില്ല, ഒരു ശത്രുവിന് വേറെ വഴിയില്ല. നിന്റെ അപ്പൻ അറിയത്തില്ല, നിന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എങ്കിൽ നിന്നെ നിർമ്മിച്ച സ്വർഗത്തിനറിയാം നിന്റെ വിഷയം ഏതാണ്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ നിർമ്മിച്ചവനെ അറിയത്തുള്ളൂ നിന്നെ എവിടെ വാടുണ്ടാകുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു വലിയ കൊടീശ്വരൻ ഒരു ഫോർഡ് ഐക്കണ്ട കാറും എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല വിശാലമായ ഹൈവേ റോഡിൽ കൂടെ താൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്റെ കാറ് കടയിൽ, അത് എത്ര നീക്കിട്ടും എത്ര തട്ടിയിട്ടും പോലും നന്നാവുന്നില്ല. പെട്ടെന്ന് ഒരു വീഴ്ത്തി ചില ബലവാന്മാർ നെത്തലി വർഷോപ്പിലേക്ക് കയറ്റി. ഓഫീസിലുള്ള എല്ലാരും ആ കാറിനെ നന്നാക്കാൻ നോക്കി, കഴിഞ്ഞില്ല. എന്റെ പാർട്സ് എല്ലാം ഊരി വെളിയിൽ വെച്ചു, എവിടെ ഫോൾട്ട് എവിടെ കുറ്റം എന്നൊക്കെ നോക്കി, എങ്കിലും കഴിഞ്ഞില്ല. അല്ലല്ലോ, ഇത് മാറുന്നു, അത് മാറുന്നു, ഇത് ഇത് മാറുന്നു. എന്റെ തെള്ളി നോക്കുന്നു, ഒന്നും എന്റെ ഒരു അനക്കം പോലും കേൾക്കുന്നില്ല. അല്ലല്ലോ, ആ വണ്ടിയുടെ ഉടമസ്ഥന് വളരെ നിരാശനങ്ങനെ ചപ്പ് ചവറിലേക്ക് ഇത് എറിയാനായി വണ്ടി വിളിച്ചതിലേക്ക് കയറ്റുമ്പോൾ പെട്ടെന്ന് വേറൊരു കാറ് ഒരു ഷൂട്ടും ടൈം കെട്ടി ഒരു കണ്ണാടിയും വെച്ച് ഒരാളിങ്ങനെ വരുന്നു. ആൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ കാറെടുത്തോണ്ട് ചപ്പ് ചവറിൽ ഇറിയാൻ പോകുന്നത്? എന്തിനാ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി മേടിച്ച കാറ് ചപ്പ് ചവറിലേക്ക് ഇടാൻ പോകുന്നു? എന്താണ് നിങ്ങൾ ആ കാണിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ എത്ര നോക്കി സാറേ, അല്ലേ ഇരിക്കുന്ന നീ നോക്ക് ഇവൻ തെളിവ. ഞങ്ങളെല്ലാരും കുറെ നോക്കി, ഏറ്റവും വലിയ വർഷത്തിൽ ഉടമസ്ഥൻ വരെ വന്ന് നോക്കി. ആ മാൻ രക്ഷയില്ല. അപ്പോ ഷൂട്ടും ടൈമിട്ട് ആള് പറഞ്ഞു, കാറിനകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അതിന്റെ ഉടമസ്ഥൻ വിടും കാറിനകത്ത് കയറി ഇരുന്നു. പെട്ടെന്നതാ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ, ആമേൻ, വണ്ടിയുടെ ഫ്രണ്ടിലത്തെ അത് എന്നെ പൊക്കിയിട്ട് അതിലേക്ക് കൈയിട്ടപ്പോൾ തന്നെ അത് സ്റ്റാർട്ടായി. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ചോദിച്ചു, അതെന്താ സാറേ, സാറെന്താ ദൈവമാണോ? ഞങ്ങൾ ഇത്രയും നോക്കിയിട്ടു കഴിഞ്ഞില്ലല്ലോ. സാറിന് എങ്ങനെ അത് കഴിഞ്ഞു പോയത്? ചോദിച്ചപ്പോഴുള്ള സാർ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് കരുതേ ഉള്ളൂ. അമ്മേ, നിങ്ങൾ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഇടുമ്പോൾ അമ്മേ എനിക്ക് എന്റെ ഒരു കൈ കിട്ടാൻ മതി, ഇത് റെഡിയാകാം. അമ്മേ, അവർക്കെല്ലാവർക്കും ഭയങ്കര അത്ഭുതം, അതെന്താണ് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണ്? നിങ്ങൾ വിചാരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ്,
കണ്ണാടി വിട്ട ഒരു വെറിയ മനുഷ്യനെന്നെ തോന്നുകയുള്ളൂ. എങ്കിൽ ഈ കാറിനെ നിർമ്മിച്ച ഞാനാ. നിനക്കറിയാമോ ഇവിടെ എത്ര വലിയ ഭാഷ ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ ദൈവ ബൈബിളെ നിനക്ക് എപ്പോഴാ കുഴപ്പം പറ്റുന്നത് സ്വർഗത്തിനറിയാം. നിന്റെ തലമുടി ഓർണം പോലെ താഴെ വീഴണമെങ്കിൽ സ്വർഗം അവൾ എഴുതി വെക്കണം. മനുഷ്യൻ അസാധ്യമെന്ന് വേർപിടിക്കുമ്പോൾ സ്വർഗം നിന്നെ നോക്കി പറയുന്നു, മകനെ മകളെ നിനക്ക് അസാധ്യം എങ്കിൽ നിന്നെ നിർമ്മിച്ച് എനിക്കത് സാധ്യമാ. ദൈവമാവ് വെളിപ്പെടുത്തുന്നു. ഇവരിയിരിക്കുന്നവര് പലരും ഒരു കുടുംബത്തിൽ ഒറ്റയായിട്ടിറങ്ങിയവരാ, ഒറ്റയായിട്ടിറങ്ങിയവരാ. ആമേൻ. അവർ ചിന്തിക്കുന്നു, ദൈവമേ എന്തോ ചെയ്യും, എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നും അവരുടെ വഴക്കൊക്കെ കേൾക്കുന്നവനാ ഞാൻ. ആമേൻ. ഹല്ലേലൂയ്യ. ദൈവവേദന, നീ എന്തിനങ്ങനെ ചിന്തിക്കുന്നു? നീ എന്തിനങ്ങനെ ആകുലപ്പെടുന്നു? എന്തിനു നീ കണ്ണനെ രഴിക്കുന്നു? നീ നോക്കിയത് സൂര്യന്റെ മോത്തല്ല, നീ നോക്കിയത് ചന്ദ്രന്റെ മോത്തല്ല, നീ നോക്കിയത് നക്ഷത്രങ്ങളുടെ മോത്തല്ല, നീ നോക്കിയത് സർവത്തിനെ നിർമ്മിച്ച 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 സർവത്തിന്റെ ഉടയവനായ ക്രിസ്തുവിന്റെ മുഖത്തന്നെയാ. നിന്റെ അഭിഷേകം അന്യവശ്യ അന്യവശ്യ കാലവിന്റെ തന്നെ ശ്രമിച്ചത് തന്റെ
അമ്മ അങ്ങനെ യേശു മനുഷ്യന്റെ ദുഃഖമായിരുന്നു വെള്ളി. ആ വെള്ളിയാഴ്ച ഫ്രൈഡേ കഴിഞ്ഞു, പിന്നെന്താ സാറ്റർഡേ. സാറ്റർഡേ എന്താ ഒരൊരുക്ക ദിവസം ഇങ്ങോട്ടൊന്നു ആരാധന ദിവസം. അമ്മ ഒരു ദുഃഖമുണ്ടെങ്കിലേ ദൈവവചനം നിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കമുള്ളൂ. ദുഃഖത്തിന്റെ അവസ്ഥയെല്ലാം ദൈവം മാറ്റി കൊടുത്തു. ഒരു ഒരുക്ക ദിവസം, ഒരുക്ക ദിവസം എന്ന് വെച്ചാൽ ചൂട്ടും തയ്യും പാണ്ടും അതാണ് അല്ല അല്ലൂയ അല്ലൂയ ക്രിസ്തുവിൽ ഒരുക്കുക. അമ്മ എന്ന് വെച്ചാൽ ആരാധന ദിവസം. അമ്മ അല്ലൂയ കർത്താവിനെ പാടി ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം. അതും കഴിഞ്ഞു, പിന്നേതാ പിന്നേതാ സൺഡേ. അമ്മ അല്ലൂയ സൺഡേ രാവിലെ വെളുപ്പിന് ഇരുട്ടുള്ളപ്പോൾ തന്നെ മൂന്ന് സ്ത്രീകൾ ആയി മരിച്ച യേശുവിന്റെ ഡെഡ് ബോഡി ഇരിക്കുന്നു കാണണം. അതിനെ തൈലം പൂശണം, സുഗന്ധ തൈലം പൂശണം, മെഴിക്കണം എന്ന് കണ്ട് ആ ആഗ്രഹം കൊണ്ട് ആ വാഞ്ചിയോടുകൂടി അവർ ചെല്ലുകയാണ്. അമ്മ അത്ര നാളും 24 മണിക്കൂർ യേശുവിന്റെ കൂടെ ഒരു പാത്രത്തിൽ കഴിച്ചവർ അമ്മ ഡബിൾ ലോക്ക് വെച്ച് കൂട്ടിയിട്ടുണ്ട് കിടക്കുമായിരുന്നു മുറികത്തി കൂട്ടി. അമ്മ പുസ്തകം വായിച്ചുകൊണ്ട് അല്ലേ ലൂയ്യ എങ്കിൽ ഈ മൂന്ന് സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന കർത്താവിനോടൊരു സ്നേഹം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുക, ഞാൻ ഒരു ദിവസം എൻ്റെ വാർത്ത ഇങ്ങനെ കേൾക്കുകയോ, ശരിക്കും വല്ല നടന്നതല്ല, നടക്കാനും നടക്കാതിരിക്കാൻ ദൈവജനം വേണമെങ്കിൽ പ്രാർത്ഥിക്കണം. അല്ലേ ലൂയ്യ എന്റെ പപ്പയ്ക്ക് ഇപ്പോൾ ഒരു സീരിയസ് ആണ്, ഐശ്വര്യത്തില്ല ഭയങ്കര സീരിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്കെങ്ങ് അപ്രാവം എന്ന് വെച്ചാൽ എന്റെ പപ്പയെ കാണണം, എന്റെ പപ്പയെ കാണണം. അല്ലേ ലൂയ്യ അത് ഏത് രാത്രി 12 മണിക്കായാലും അല്ലേ ലൂയ്യ അല്ലേ ലൂയ്യ എനിക്ക് എന്റെ പപ്പായ കാരണം ആ ആഗ്രഹമാണ്. രാത്രി ഇരുട്ടിയത് എന്റെ വിഷയമല്ല, എനിക്ക് എന്റെ പപ്പായ കാരണം അതാണ് എന്റെ ലക്ഷ്യം. അല്ലേ ലൂയ്യ ദൂരമല്ലാണെങ്കിൽ ഞാൻ അത്രയും സ്വസ്ഥത കൊടുക്കത്തില്ല എന്തെങ്കിലും പറഞ്ഞു. അല്ലേ ലൂയ്യ എന്റെ പപ്പയെ കണ്ടിട്ട് ഞാൻ ദാസം എടുത്ത് പറഞ്ഞു വേറെ കാര്യം. അപ്പൊ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്ത്. ഒരു മുറിക്കത്തിൽ ചെറിയ മുറിക്കത്തിലാണ് ഇരിക്കുന്നത്, പൂർണ്ണ സ്നേഹവും ഭയവും. എങ്കിൽ പൂർണ്ണ സ്നേഹം ഒന്ന് ഇടുക്കി ഇടുക്കി കയറുമ്പോഴാണ് ഭയം ഒന്ന് പുറത്തായി പോകും. അമ്മ അല്ലൂയ്യ അപ്പൊ എന്താ പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അല്ലൂയ്യ ഈ മൂന്ന് സ്ത്രീകളുടെ ലക്ഷ്യമേതാ? യേശുവിനെ കാണണം. ജീവനുള്ള യേശുവല്ല, മരിച്ച് ഡെഡ് ബോഡി കിടക്കുന്ന യേശുവിനെ. അമ്മ വേണ്ട ഒരു ഉയർപ്പിന്റെ ദിവസം. അല്ലൂയ്യ മൂന്ന് സ്ത്രീകളുടെ പേരെന്തൊക്കെയാ? ഇവര് കുറഞ്ഞ പുള്ളികളൊന്നും അല്ല. യേശുവിന്റെ അമ്മ മറിയ, മക്കളെ കാര്യം മറിയ, അല്ലൂയ്യ അല്ലൂയ്യ ശലോമി തുടങ്ങിയ സ്ത്രീകൾ. അമ്മ യേശുവിന്റെ മറിച്ച് ഡെഡ് ബോഡിയിൽ തൈലം പൂശുവനായി കിടന്നു പോകുമ്പോ അമ്മ ഇവരുടെ ഒരു പ്രമാണമുണ്ട്, ഇവരുടെ ഇടയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് ഇരുട്ടുള്ളപ്പോൾ സ്ത്രീകൾ പുറത്തിറങ്ങി നടപ്പാൻ പാടില്ല. അല്ലൂയ്യ അല്ലൂയ്യ ഒരു പ്രമാണമാണ്. അവർ അത് ചെയ്താൽ അവർക്ക് അത് ശിക്ഷാകരമാണ്. അല്ലൂയ്യ എങ്കിൽ ഇവർക്ക് ആ ശിക്ഷയോ ഒന്നും അവർക്ക് ആഗ്രഹമല്ല, കാരണം അവർക്ക് വേണ്ടി മരിച്ചവനാണ് ക്രിസ്തു. അല്ലൂയ്യ എന്നാൽ ഇവര് മരിച്ച നരകത്തിൽ പോകത്തില്ലല്ലോ, സ്വർഗത്തിനടുക്കലല്ലേ ചെല്ലത്തുള്ളൂ. അല്ലൂയ്യ ആ ആഗ്രഹം യേശുവിനെ കാണണം. അമ്മ കണ്ടിട്ടേ എനിക്ക് കഴിയുകയുള്ളൂ. അല്ലൂയ്യ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ലക്ഷ്യമാണ്. അമ്മ ചിലരുടെ ലക്ഷ്യം പഠിക്കാനാ വലുതാണ്, കുറെ പണം സമ്പാദിക്കണം. അല്ലൂയ്യ ചിലരുടെ ലക്ഷ്യം വലുതാണ് ഒരു പാസ്റ്ററാണ്, ചിലരുടെ ലക്ഷ്യം പോലീസാണ്. അമ്മ എന്നാൽ നമ്മുടെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. അമ്മ എന്റെ കുഞ്ഞിലെ ടീച്ചർ എന്നെ എന്നോട് ചോദിച്ചു എന്തോ ആകിന് ആഗ്രഹം, അപ്പൊ എന്നോട് ചോദിച്ചു
நாம வந்து போலீஸா நம்ம ஆகணும். அல்லேலூயா எங்களுக்கு இந்த தெய்வம் இங்கே தெய்வம் அல்லேலூயா சொகுந்த மேலே எழுதி வச்சது இங்கேயா அல்லேலூயா அல்லேலூயா அந்த எழுதி வச்சிட்டு ஒரு பிரமாணம் உண்டு. என்ன அதுட பேரு சுஷுக்கள முல குடிக்கின்றன வாயில் யெகோவே சப்தம் புறப்படும். அல்லேலூயா 90 வயசுல வாய் மாத்திரமல்ல பின்னையோ முல குடிக்கிறார வாயில் கிறிஸ்துவின் சப்தம். ஆமென். அல்லேலூயா. ஒன்னு செய்கள் இவர்கள ஒரு பயமும் இல்லை. நான் அவருக்கு நீ வெள்ளியம்மாருக்கு கண்ணு காணுவாயிருக்கும் நீ இருட்டது. அல்லேலூயா 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 அல்லேலூயா. அவருக்கு ஒரு விஷயம் அல்ல, இயேசுவின்ட டெட் போடி காணணும். இவருடைய ஆகிரகத்த தெய்வம் இத்தனை வச்சு ஆரும் இவரை கண்டில்ல. ஓடி
കഴിവുണ്ടെങ്കിൽ
Hallelujah. Amen. Amen.